ഏവർക്കും പാലക്കാട് ജില്ലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിലോപ്പിയ മീൻ കറി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതും വറുത്തിട്ടുള്ള മീൻ കറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാനൊരു അരക്കിലോന് കൂടുതൽ 500 ഗ്രാമിൽ കൂടുതൽ മീൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി മുറിച്ച് അത് വരഞ്ഞെടുത്തിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, അതേപോലെ ഒരു മുറി നാരങ്ങാനീരും കൂടി തേച്ചിട്ട് നന്നായിട്ട് പുരട്ടിയ ശേഷം ഇത് നമുക്ക് ഒരു 3/4 ഭാഗത്തോളം വറുത്തെടുക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി പുരട്ടിയ ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മഞ്ഞെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു നുള്ളില് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് 3/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീനൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു അറിയുമ്പോൾ ഒരു മാക്സിമം ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തു. അല്ലെങ്കിൽ അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊള്ളി വരും. അപ്പോൾ തോല് പൊള്ളി വരാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ 3 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചു. ഞാൻ 2 സവാളയും ഒരു 4 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാളയ്ക്ക് വരെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഒരു 15 ചെറിയുള്ളികളൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ ചെറിയുള്ളിയുടെ അളവ് കുറച്ച് കുറവാണ്. പിന്നെ നല്ല കുഞ്ഞ് ചെറിയുള്ളി ആയതുകൊണ്ടാണ് എളുപ്പത്തിന് ഞാൻ സവാള ഇട്ടത്. എൻ്റെ ജസ്റ്റ് ഒന്ന് വയൻ്റെ വരണം. സവാള ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകണ്ടെങ്കിലും ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുഴഞ്ഞാൽ മതി. അതൊന്ന് കുഴഞ്ഞ് വന്ന സമയത്ത് ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണത് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തു. ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, 1 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആ തക്കാളി അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വയണ്ടു വരണം കേട്ടോ. സവാള ഒരുപാട് കുഴഞ്ഞില്ലെങ്കിലും തക്കാളി നന്നായി ഒന്ന് വയണ്ടു വരണം. എങ്കിൽ മാത്രം നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ 1 തണ്ട് കറിവേപ്പില ഒന്നുകൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണ്ടേ, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ കറിവേപ്പിലിൻ്റെ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച കറിവേപ്പില ആയതുകൊണ്ടാണ് കേട്ടോ. ഇത്തിരി വലുതുമായിരിക്കും, സീമക്കൊന്നേ പോലെ ഭയങ്കര വലുതാണത്. അപ്പോൾ അതുകൊണ്ടൊന്ന് നടുകെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നമ്മുടെ 2/2 പാല് 1/4 കപ്പ് ഉണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നേരത്തെ തന്നെ ഞാൻ 1-2 പീസ് കുടമ്പുളി നന്നായിട്ട് കഴുകിയ ശേഷം 2-3 കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടമ്പുളി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടമ്പുളിയുടെ വെള്ളം വേണമെങ്കിൽ നമ്മൾ കഴുകിയ ശേഷമാണ് കുത്തിവെക്കണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, കുടമ്പുളി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 2 പീസ് കുടമ്പുളിനെ 2-3 കഷ്ണങ്ങളാക്കി ഇട്ടതാണ്. അപ്പം ഞാനെപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ കുടമ്പുളി ഇട്ടിട്ടുള്ള കറി വെച്ച് കഴിയുമ്പോൾ കറിയൊക്കെ വെന്തിട്ടു വെന്ത് നമ്മുടെ പാകമായ ശേഷം ഞാൻ ഈ കുടമ്പുളി എടുത്തുകൊള്ളു കേട്ടോ. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സവാളയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കേട്ടോ. ശേഷം നമ്മൾ അവസാന ടൈം ആകുമ്പോഴാണ് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു എന്ന് എനിക്ക് ഉറപ്പായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഓരോന്നായിട്ട് നമ്മുടെ കറിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കറിയിലോട്ട് ഈ മീനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുത്തിയിട്ട് ഇളക്കരുത്. കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത മീനാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ മാംസമൊക്കെ വിട്ടു പോരും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ലാണ്ട് നമുക്ക് ഓരോന്ന് ഇതേപോലെ ഓരോ ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവി കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് കോരി ഒഴിച്ചോ അങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്തേക്കാം. ഇനി നമുക്കിത് കയ്യിലിട്ടിട്ട് കുത്തി ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആകെ ഉടഞ്ഞു പോകും. നമുക്കിനി 2-3 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. മീൻ ചേർത്തിട്ട് 2-3 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ പകുതി മാംസങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ട. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കുറുകി ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഞാൻ നമ്മുടെ 1/2 പാല് 1/4 കപ്പ് നല്ല 1/2 പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1/2 പാല് ഞാൻ ഈ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 1/2 പാല് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ നമ്മൾ 1/2 പാല് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ മീൻ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 പാല് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കൈയിട്ട് ഇളക്കരുത്. അങ്ങനെ നമുക്കൊന്ന് നമ്മുടെ മൺചട്ടി തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ വേണം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ 1/2 പാല് ചേർത്ത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റൊക്കെ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു മണം വരും. നമ്മൾ വറുത്ത് ചേർത്തിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ. ഫിലോപ്പിയൊക്കെ ഇതേപോലെ കറി വെച്ച് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയിലെ 1/2 പാല് ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് ഇതേപോലെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരുന്ന ഒരു കുറുകിയ പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് കേട്ടോ. ഇതുണ്ടോ, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേണ്ട നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.